അമൽനീർ തന്റെ സെക്കൻഡ് ചോയ്സ് ആയിരുന്നു എന്ന് ജ്യോതിർമയി. മമ്മൂട്ടി നായകനായെത്തിയ ഭീഷ്മ പർവ്വത്തിനു ശേഷം അമൽനീർ സംവിധാനം ചെയ്ത ബൊഗെയ്ൻവില്ല കഴിഞ്ഞ ദിവസം മുതൽ തിയേറ്ററുകളിൽ പ്രദർശനം ആരംഭിച്ചു. മികച്ച പ്രതികരണമാണ് ഈ സിനിമയ്ക്ക് ലഭിക്കുന്നത്. സിനിമയിലെ ഏറ്റവും വലിയ പോസിറ്റീവായി പ്രേക്ഷകർ ഒന്നടങ്കം പറയുന്നത് ജ്യോതിർമയിയുടെ പ്രകടനമാണ്. റീത്തു എന്ന സങ്കീർണമായ കഥാപാത്രത്തെ ജ്യോതിർമയി ഗംഭീരമാക്കിയെന്നാണ് സോഷ്യൽ മീഡിയയിൽ വരുന്ന അഭിപ്രായങ്ങൾ. തുടർന്നും സിനിമ ചെയ്യണമെന്നും നടിയോട് പ്രേക്ഷകർ ആവശ്യപ്പെടുന്നുണ്ട്. അമൽനീരുമായുള്ള വിവാഹശേഷമാണ് ജ്യോതിർമയി സിനിമകളിൽ നിന്നും ബ്രേക്ക് എടുത്തത്. 2015 വളരെ ലളിതമായ ചടങ്ങിലൂടെയാണ് ഇരുവരും വിവാഹിതരാവുന്നത്. അമൽനീരുമായി ജ്യോതിർമയിയുടെ രണ്ടാം വിവാഹമായിരുന്നു. എന്നാൽ ഇരുവരും ഇതേവരെയും ഒരു മീഡിയയ്ക്ക് മുൻപിലും തങ്ങളുടെ പ്രണയകഥയൊന്നും വെളിപ്പെടുത്തിയിട്ടില്ല. ഇപ്പോഴും മലയാളത്തിലെ ഒരു റേഡിയോ മാധ്യമത്തിന് നൽകിയ ഏറ്റവും പുതിയ അഭിമുഖത്തിൽ ഭർത്താവിനെ കുറിച്ചും മകനെ കുറിച്ചും നടി പങ്കിട്ട വിശേഷങ്ങളാണ് വൈറലാകുന്നത്. അമൽനീരത്ത് എങ്ങനെയാണ് ജ്യോതിർമയിയെ പ്രപ്പോസ് ചെയ്തതെന്ന ചോദ്യത്തിന് നടിയുടെ മറുപടി ഇങ്ങനെയായിരുന്നു. താനും അമലും സുഹൃത്തുക്കളായിരുന്നു. കോളേജ് കാലം തൊട്ട് തനിക്ക് അമലിനെ പരിചയമുണ്ട്. അമലിനെ മാത്രമല്ല അൻവറിനെയും ജയകൃഷ്ണനെയുമെല്ലാം തനിക്ക് കോളേജ് കാലം മുതലേ അറിയാം. തങ്ങളുടെ കോളേജ് ചെയർമാനായിരുന്നു അമലെന്നും ജ്യോതിർമയി പറയുന്നു. കോളേജിന് ശേഷം അമൽ ബെർലിനിൽ പഠിക്കാൻ പോയി. അന്നൊന്നും തങ്ങൾ ടച്ച് ഉണ്ടായിരുന്നില്ല. അത് കഴിഞ്ഞ് ബെർലിനിൽ നിന്ന് തിരിച്ചു വന്ന് അമൽ ഒരു ആഡ് പ്ലാൻ ചെയ്തു. അമലും സുഹൃത്തുക്കളും ചേർന്ന് ഒരു ആഡ് ചെയ്യാൻ പ്ലാൻ ഇട്ടപ്പോൾ ആ സമയത്ത് താൻ ടെലിവിഷനിൽ ചെറുതായി കോമ്പയറിംഗ് ഒക്കെ ചെയ്യുന്ന സമയമായിരുന്നു. അങ്ങനെ തന്നെ ആ ആഡിനെ അവർ തന്നെ അപ്രോച്ച് ചെയ്തു. മാത്രമല്ല തങ്ങളുടെ വീടുകളും ഏകദേശം ഒരേ സർക്കിളിലായിരുന്നു. അങ്ങനെ തങ്ങൾ ആ പരസ്യം ചെയ്തു. പക്ഷേ അതത്ര പോപ്പുലർ ഒന്നും ആയില്ല. എന്നാലും അതുവഴി തങ്ങൾ തമ്മിലുള്ള സൗഹൃദം വളർന്നു. ശേഷം വീണ്ടും തങ്ങൾ രണ്ടുപേരും തങ്ങളുടെ വഴിക്ക് പോയി. ഇനി എങ്ങനെയോ അത് സംഭവിക്കുകയായിരുന്നു. എങ്ങനെയാണെന്ന് ചോദിച്ചാൽ തനിക്കും അത് അറിയില്ല എന്നാണ് ജ്യോതിർമയി വ്യക്തമാക്കുന്നത്. പിന്നെ ഒരു കൃത്യമായ പ്രപ്പോസലൊന്നും നടത്തിയിട്ടില്ല. എല്ലായിടത്തും കാണുന്ന പോലെ ഒരു പ്രപ്പോസിംഗ് അമൽ ഒരിക്കലും ചെയ്യില്ല. അങ്ങനെ ചെയ്തിരുന്നുവെങ്കിൽ താൻ അപ്പോൾ തന്നെ നോ പറഞ്ഞേനെയെന്നും ജ്യോതിർമയി പറയുന്നു. അമലിന് അമലിന്റേതായ ഒരു സ്റ്റൈൽ ഉണ്ട് എന്നാണ് ജ്യോതിർമയി പറയുന്നത്. പുതിയ ചിത്രമായ ബൊഗെയ്ൻവില്ലയിൽ തിരിച്ചു വന്നതിനെ പറ്റിയും ജ്യോതിർമയി സംസാരിക്കുന്നു. അമൽ നിർബന്ധിച്ചതിനാലാണ് താൻ ബൊഗെയ്ൻവില്ലയിൽ അഭിനയിച്ചതെന്നും ജ്യോതിർമയി കൂട്ടിച്ചേർത്തു. ആദ്യം സ്റ്റോറി തന്റെ അടുത്ത് പറഞ്ഞ് ജ്യോതി ഈ കഥാപാത്രം ചെയ്യണമെന്ന് അമൽ പറയുകയായിരുന്നു. അത് കേട്ടപ്പോൾ താൻ തന്നെ ചെയ്യണോ എന്ന് തിരിച്ചു ചോദിച്ചത്. താൻ കുറെ നാളെ സിനിമയിലൊന്നും ഇല്ലെന്ന് പറഞ്ഞപ്പോൾ ജ്യോതിയാണ് തന്റെ ആദ്യത്തെയും അവസാനത്തെയും ചോയ്സ് എന്ന് പറഞ്ഞ് തന്റെ കോൺഫിഡൻസ് അമൽ കൂട്ടിക്കൊണ്ടുവന്നു. അങ്ങനെയാണ് ഈ സിനിമ ചെയ്യാമെന്ന് തീരുമാനിക്കുന്നത്. പഴയ ജ്യോതിർമയിൽ നിന്നും ഒരുപാട് വ്യത്യസ്തമാണ് ബൊഗെയ്ൻവില്ലയിലെ കഥാപാത്രമെന്നും ജ്യോതിർമയി പറയുന്നു. പിന്നെ തന്റെ 3.5 വയസ്സുള്ള മകനെ പറ്റിയാണ് ജ്യോതിർമയി സംസാരിക്കുന്നത്. മകളിൽ നിന്നും പഠിച്ച ഒരു കാര്യം എന്താണെന്ന ചോദ്യത്തിന് വന്ന മറുപടി ഇങ്ങനെയായിരുന്നു. ഒരു കാര്യം ചെയ്യണമെന്ന് തീരുമാനിച്ചാൽ റേയുടെ കംപ്ലീറ്റ് ഫോക്കസ് അതിൽ തന്നെയാണ്. പുള്ളിയുടെ മനസ്സിൽ ഒരു ആഗ്രഹമുണ്ടെങ്കിൽ നമ്മൾ എത്ര നോ പറഞ്ഞാലും ആളത് നടത്തിയെടുക്കും. സിനിമകളില്ലാത്തപ്പോൾ മോന്റെ കൂടെ തങ്ങൾ ഒരുപാട് സമയം സ്പെൻഡ് ചെയ്യും, ട്രാവൽ ചെയ്യും, കുക്ക് ചെയ്യും. കോവിഡ് സമയത്ത് തങ്ങൾ എല്ലാവരും ഒരുമിച്ച് ഒരു ജോയിന്റ് ഫാമിലി പോലെയായിരുന്നു. ആ സമയങ്ങളിൽ എല്ലാവരും ഒരുമിച്ച് ഒരുപാട് സംസാരിക്കുമായിരുന്നു എന്നും ജ്യോതിർമയി പറയുന്നു. 2004 സെപ്റ്റംബറിൽ നിഷാന്ത് കുമാറിനെയാണ് ജ്യോതിർമയി ആദ്യം വിവാഹം കഴിച്ചത്. ഈ ബന്ധം 7 വർഷം മാത്രമേ നീണ്ടു നിന്നുള്ളൂ. 2011 ഇരുവരും വിവാഹമോചിതരായി. നിഷാന്തുമായി ഒത്തുപോകാൻ സാധിക്കാതെ വന്നതോടെ ഈ ബന്ധം പിരിയുകയായിരുന്നു. കോടതിയിൽ ഇരുവരും ഒന്നിച്ചാണ് വിവാഹമോചനത്തിനായി ഹർജി നൽകിയത്. അതേസമയം ജ്യോതിർമയുടെ ആദ്യ ചിത്രം 2020 പുറത്തിറങ്ങിയ പൈലറ്റ്സ് ആണ്. ജ്യോതിർമയുടെ 3rd ചിത്രമായ 2022 പുറത്തിറങ്ങിയ ഭവത്തിലെ അഭിനയത്തിന് മികച്ച 2nd നടിക്കുള്ള കേരള സംസ്ഥാന ചലച്ചിത്ര അവാർഡും ദേശീയ ചലച്ചിത്ര അവാർഡ് വേളയിൽ പ്രത്യേക പരാമർശത്തിനും ജ്യോതിർമയെ അർഹയാക്കി. പിന്നാലെ മീശമാധവൻ, കല്യാണരാമൻ, എന്റെ വീട് അപ്പുവിന്റെയും തുടങ്ങിയ നിരവധി ഹിറ്റ് ചിത്രങ്ങളിൽ ജ്യോതിർമയി വേഷമിട്ടു.